സ്വപ്ന സുരേഷിന്റെ വിവാദ ശബ്ദരേഖയും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആയുധമാക്കുകയാണ് പ്രതിപക്ഷവും ബിജെപിയും. മുഖ്യമന്ത്രിയെ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ശബ്ദരേഖയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സംഭവത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും സിപിഎം സർക്കാരിനെയും വെള്ളപൂശാനും മുഖ്യമന്ത്രിയെ വിശുദ്ധനാക്കാനുമാണ് ഈ ഒരു ശബ്ദരേഖയിലൂടെ മുഖ്യമന്ത്രിയുടെ ഉപദേശകന്മാരും വൃദ്ധാശ്രമം നടത്തിയിട്ടുള്ളത്. അതേസമയം ശബ്ദം പുറത്തുവന്നതിന് പിന്നിൽ വിജിലൻസ് ആണെന്ന ആരോപണമാണ് ബിജെപി ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും ബിജെപി തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ തീവച്ചതു മുതൽ ആരംഭിച്ച അട്ടിമറി നീക്കത്തിന്റെ തുടർച്ചയാണ് സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശമെന്നും നിയമസഭയെ പോലും ഇതിനുവേണ്ടി ഉപയോഗിക്കുകയാണെന്നുമുള്ള ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. സ്വപ്നയുടെ ശബ്ദരേഖയുടെ പിന്നിൽ സിപിഎമ്മിന്റെ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമാണ്. ശബ്ദരേഖ വന്നതിന് പിന്നാലെ അതിന്റെ ചുവട് പിടിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗത്തെത്തിയത് ഇതിന് തെളിവാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വർണ്ണക്കടത്ത് വിഷയം വീണ്ടും സജീവമാക്കാൻ ലഭിച്ച അവസരമായാണ് സ്വപ്നയുടെ ശബ്ദ സന്ദേശത്തെ പ്രതിപക്ഷം കാണുന്നതെന്ന് വ്യക്തം. ശബ്ദരേഖയിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും പങ്കുണ്ടെന്ന് വരുത്തി സർക്കാരിനെതിരെയുള്ള പ്രചാരണം കടുപ്പിക്കുകയാണ് ലക്ഷ്യം. റിപ്പോർട്ടർ തിരുവനന്തപുരം.